ഇരുട്ടിലാണ് സത്യം മറച്ചു വയ്ക്കാൻ എളുപ്പം. എന്നാൽ എത്രയൊക്കെ മറച്ചു വെച്ചാലും ഇരുൾ നീക്കി സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. നസീഫ് യൂസഫ് ഇസുദ്ദീൻ സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് റിലീസ് ചെയ്ത മലയാളം മിസ്റ്ററി ത്രില്ലർ ഇരുൾ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ദിസ് ഈസ് രാഗേഷ് ആൻഡ് യുവർ വാച്ചിങ് മാങ്ങ സിനിമ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭക്ഷ്യ ക്ലിനിക്, കൊച്ചുകൊടുങ്ങല്ലൂർ ടെമ്പിൾ റോഡ് നിയർ മധുമൂല ജംഗ്ഷൻ, ചങ്ങനാശ്ശേരി. മൊബൈൽ 9846017633 8138869 37. ഫഹദ്, ഫാസിൽ, ദർശന, രാജേന്ദ്രൻ, സൗബിൻ, ഷാഹിർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി, അല്ലെങ്കിൽ ഇവരെ മാത്രം കഥാപാത്രങ്ങളാക്കി നസീഫ് യൂസഫ് ഇസുദ്ദീൻ സംവിധാനം ചെയ്ത ഇരുൾ എന്ന മലയാള ചിത്രം ഒരു സീരിയൽ കില്ലർ ത്രില്ലർ ചിത്രമാണ്. എന്നാൽ പൊതുവെയുള്ള സീരിയൽ കില്ലർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു വീക്ഷണകോണിലൂടെയാണ് ഈ ചിത്രം കഥ പറയുന്നത്. തൻ്റെ എഴുത്തുകാരനായ സുഹൃത്ത് അലക്സിനൊപ്പം ഒരു വീക്കെൻഡ് വെക്കേഷൻ ചെലവഴിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ് അഡ്വക്കേറ്റ് അർച്ചന. മഴയുള്ള രാത്രി അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഇരുൾ എന്ന ചിത്രം പറയുന്നത്. ചിത്രത്തിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ക്യാമറയും വിഷ്വൽസുമാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയാൻ കഴിയും. ജോമോൺ ടി ജോൺ എന്താ പറയുക, ഇരുട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ്. അതുപോലെ ചില സീൻസൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ച് ആ ഡൈനിങ് ടേബിളിൽ ആ മൂന്ന് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷന്, അതുപോലെ ഉടഞ്ഞു വീഴുന്ന വൈൻ ഗ്ലാസിൻ്റെ ഒരു രംഗം, മഴയിൽ കുഴിയെടുക്കുന്ന രംഗം, ഇവയൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ഒരു കൊറിയൻ അല്ലെങ്കിൽ ഒരു സ്പാനിഷ് ചിത്രം കാണുന്ന ഒരു പ്രതീതി ഇരുളും നൽകുന്നുണ്ട്. ചിത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വീടും ബേസ്മെൻറ്റും ആ ഒരു പ്രോപ്പർട്ടീസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ ഭാഗഭാഗമായിട്ടുണ്ടെന്ന് പറയാം. അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കോമഡിയോ പാട്ടോ അല്ലെങ്കിൽ മാസരംഗങ്ങളോ ഒന്നും കുത്തിത്തിരുകാതെ സിനിമ ഒരു ത്രില്ലർ ജോണ്ടറയുടെ നീതി പുലർത്തിയതും വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. പ്രമേയം കൊണ്ടും തിരക്കഥ കൊണ്ടും വളരെ പണ്ട് തന്നെ അന്താരാഷ്ട്ര സിനിമകളുമായിട്ട് ചേർത്ത് വയ്ക്കാൻ മലയാള സിനിമ പ്രാപ്തമായിട്ടുണ്ടെങ്കിലും നമ്മുടെ വിഷ്വൽ റിച്ച്നെസ് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു കളർ ടോണൊക്കെ കൊണ്ടും മലയാള സിനിമ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഇരുളും ഈ അടുത്ത ഇടയ്ക്ക് വന്ന കുറേ സിനിമകളോടൊപ്പം ഇരുളും വ്യക്തമാക്കുന്നത്. നവാഗതൻ എന്ന നിലയിൽ നസീഫ് യൂസഫ് എന്ന സംവിധായകൻ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സംവിധായകനാണ്. പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ അത്ര ഗംഭീര കഥാപാത്രങ്ങളൊന്നും അല്ലെങ്കിലും തങ്ങൾക്ക് കിട്ടിയ വേഷങ്ങൾ മികവുറ്റതാക്കാൻ സിനിമയിലെ മൂന്ന് താരങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിൽ പതിവ് പോലെ പ്രേക്ഷകരെ പ്രകടനം കൊണ്ട് കയ്യിലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദർശന തൻ്റെ ഓരോ ചിത്രം കഴിയുമ്പോഴും താൻ മികച്ച അഭിനേത്രിയാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗബിനും അങ്ങേയറ്റം നന്നായിട്ട് തന്നെ തൻ്റെ കഥാപാത്രം മികവുറ്റതാക്കി. എങ്കിലും സൗബിൻ ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന് ഒരു മിസ്മാച്ചായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സായിട്ട് പറയുകയാണെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലറിനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് നൽകാൻ ഇതിൻ്റെ ക്ലൈമാക്സിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് തോന്നി. ഒരു പക്ഷേ നമ്മൾ പ്രേക്ഷകർ ആയിട്ടിരിക്കുമ്പോൾ സിനിമയിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു പക്ഷേ അതുകൊണ്ടാവാം സിനിമയെക്കുറിച്ച് കുറച്ച് നെഗറ്റീവ് റിവ്യൂസൊക്കെ വരുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്ററായിരുന്നു ഇരുൾ എന്ന ചിത്രത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈപ്പും പ്രതീക്ഷയും വന്നതും ചിത്രത്തിനൊരു ഭാരമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. അമിതമായ പ്രതീക്ഷകളില്ലാതെ കണ്ടാൽ ഒരിക്കലും ഇരുൾ നിങ്ങളെ ഇരുട്ടിലാക്കുകയില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ സിനിമാ സംബന്ധിയായ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെയും ദിസ് ഇസ് രാഗേഷ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങ.